children, how are you? Hope all of you fine. Today we are discussing the fourth chapter. The name is More and Less in fourth standard. In this topic, we are discussing addition and subtraction of numbers. First one, how far? Look at the page number 55. How far? Children of Pumala school are on a trip to Thiruvananthapuram. 496 kilometers away. അതായത് പൂമല സ്കൂളിലെ കുട്ടികൾ തിരുവനന്തപുരത്തേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് എത്രയാണ്? 496 കിലോമീറ്റർ ആണ്. ദേ റീച്ച്ഡ് കോഴിക്കോട് ട്രാവലിംഗ് 85 കിലോമീറ്റേഴ്സ്. കോഴിക്കോടിലേക്ക് ട്രാവൽ ചെയ്തു, അതായത് പൂമല സ്കൂളിൽ നിന്ന് കോഴിക്കോടിലേക്ക് ട്രാവൽ ചെയ്തു. എത്ര ഡിസ്റ്റൻസ് ആണ്? 85 കിലോമീറ്റേഴ്സ് ആണ്. ഒരു പിക്ചറെല്ലാം തന്നിട്ടുണ്ട് അല്ലേ. ഹോട്ടലുണ്ട്, അവിടെ ഒരു കുട്ടി ടീച്ചറിനോട് ചോദിക്കുവാണ് ഹൗ മച്ച് ഫാർദർ, എത്ര ഡിസ്റ്റൻസ് ഉണ്ട്. അതാണ് ഇതിൽ ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഡൗൺ വൺ ക്വസ്റ്റ്യൻ ഗിവൻ, ഹൗ മച്ച് മോർ ദേ നീഡ് ടു ട്രാവൽ ടു റീച്ച് തിരുവനന്തപുരം. കോഴിക്കോടിലേക്ക് 85 കിലോമീറ്റേഴ്സാണ്. കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്ര ഡിസ്റ്റൻസ് ആണെന്ന് ചോദിച്ചത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു മാപ്പ് വരച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ. പൂമല സ്കൂള്, തിരുവനന്തപുരം അല്ലേ. കോഴിക്കോടിലേക്ക് എത്ര ഡിസ്റ്റൻസ് ആണ്? 85 കിലോമീറ്റേഴ്സ് അല്ലേ. ഇത് ടോട്ടലാണ്, 496 കിലോമീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത്ര, കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്ര ഡിസ്റ്റൻസ് ആണെന്ന് ചോദിച്ചത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? ഇതിന്ന് ടോട്ടൽ എന്ന് ഇത് മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ 496 മൈനസ് 85, ഓരോ പൊസിഷൻ പ്ലേസ് വാല്യൂ വെച്ചിട്ട് മൈനസ് ചെയ്യാം. സിക്സ് എന്ന് അഡീഷൻ പോലെ തന്നെയാണ്. സിക്സ് എന്ന് 5 പോയാൽ 1, 9 വൺ, 8 പോയാൽ 1, 4 മൈനസ് 0 4, അതായത് 411 കിലോമീറ്റേഴ്സ് ആണ് ഇത്രയും ദൂരം അല്ലേ. അപ്പൊ ആൻസർ ചെയ്ത 411 കിലോമീറ്റേഴ്സ്. ഓക്കെ. ഇനി ദേ ഹാഡ് ദെയർ ലഞ്ച് അറ്റ് എറണാകുളം. ബൈ ദെൻ ദേ ഹാഡ് ട്രാവൽഡ് 188 കിലോമീറ്റേഴ്സ് ഫ്രം കോഴിക്കോട്. എറണാകുളത്ത് അവർ ലഞ്ച് കഴിച്ചു, എന്നിട്ട് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് 188 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തു. ഹൗ മച്ച് ഫർദർ ടു തിരുവനന്തപുരം. ഇനി തിരുവനന്തപുരത്തേക്ക് എത്ര ലെങ്ത്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ 411 കിലോമീറ്റേഴ്സാണ് ടോട്ടല്, ഇടയിൽ എറണാകുളത്തുണ്ട് അല്ലേ. എറണാകുളം ഇവിടെ നിന്ന് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് 188 കിലോമീറ്റേഴ്സ്. അപ്പോൾ ഇത് ഈ ഡിസ്റ്റൻസാണ് ചോദിച്ചത്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒന്നെങ്കിൽ ഇത് പ്ലസ് ചെയ്തിട്ട് ടോട്ടൽ നിന്ന് മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്രയും നമുക്കറിയാം. കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് 411 കിലോമീറ്റേഴ്സ് മൈനസ് 188 കിലോമീറ്റേഴ്സ് ചെയ്യാൻ പറ്റും അല്ലെ. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ. വൺ ആദ്യം പറഞ്ഞ പോലെ 185 പ്ലസ് 85 ചെയ്ത് നോക്കാം.
എത്രയാണ് കിട്ടുന്നത് How much we got? 85 plus 5, 13. 8 plus 8, 16. 16 plus 1, 7. 17, 1 carry. 273 ആണ് കിട്ടുന്നത് അല്ലേ അപ്പോൾ ഇത്രയും 273 ആണ് നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ 496 മൈനസ് 273 എത്രയാണ് 6 മൈനസ് 3 3 9 മൈനസ് 2 2 4 മൈനസ് 2 2 223 കിലോമീറ്റർ ഓക്കെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക ഓക്കെ ആണല്ലോ പേജ് നമ്പർ 56 ൽ നോക്കാം അതിനെ കണ്ടിന്യൂസ് ആണ് ദേ റിട്ടേൺഡ് ത്രൂ കോട്ടയം തിരുവനന്തപുരം റീച്ച് ചെയ്തു എന്നിട്ട് കോട്ടയം വഴിയാണ് സ്കൂളിലേക്ക് എത്തുന്നത് ദ ഡിസ്റ്റൻസ് ടു പൂമല ബൈ ദിസ് റൂട്ട് 502 കിലോമീറ്റേഴ്സ് അപ്പോൾ ഇതെല്ലാം ഓക്കെ ആയില്ലേ ഇനി കോട്ടയം വഴിയാണ് ട്രാവൽ ചെയ്യുന്നത് ഓക്കെ ഇത് കോട്ടയം എന്ന് വിചാരിക്കാം കോട്ടയം അപ്പോൾ കോട്ടയം വഴി പൂമല സ്കൂളിലേക്ക് ആൻഡ്രന്ന് പൂമല സ്കൂളിലേക്ക് കോട്ടയം വഴിയാണ് ട്രാവൽ ചെയ്യുന്നത് ടോട്ടൽ 502 കിലോമീറ്റേഴ്സ് ഉണ്ട് അല്ലേ ദ ഡിസ്റ്റൻസ് ഫ്രം തിരുവനന്തപുരം ടു കോട്ടയം ഈസ് 151 കിലോമീറ്റേഴ്സ് അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തിലേക്ക് 151 കിലോമീറ്റേഴ്സ് ഉണ്ട് എത്രയാ 151 കിലോമീറ്റേഴ്സ് ഉണ്ട് ഓക്കെ നമുക്കറിയാലോ ഡിസ്റ്റൻസ് പറയുന്നത് മീറ്റേഴ്സ് കിലോമീറ്റേഴ്സ് വെച്ചിട്ടാണ് ഹൗ മച്ച് ഫർദർ മസ്റ്റ് ദേ ട്രാവൽ ഫ്രം കോട്ടയം ടു റീച്ച് പൂമല കോട്ടയം എന്ന് ഇവിടേക്ക് പൂമല സ്കൂളിലേക്ക് എത്ര ഡിസ്റ്റൻസ് ആണെന്ന് ക്വസ്റ്റ്യൻ അപ്പോൾ 151 ആണ് തിരുവനന്തപുരം ടു കോട്ടയം അത് 502 എന്ന് മൈനസ് ചെയ്താൽ പോരെ ടോട്ടൽ നിന്ന് മൈനസ് ചെയ്താൽ മതി അല്ലേ അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യാം 502 മൈനസ് 151 മൈനസ് ചെയ്ത് നോക്കൂ 2 മൈനസ് 1 1 അപ്പോൾ നെക്സ്റ്റ് 0 എന്ന് 5 മൈനസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നെക്സ്റ്റ് നമ്പർ നോക്കാം 50 ഉണ്ട് അല്ലേ 50 മൈനസ് 15 ചെയ്യാലോ എത്രയാണ് 35 അപ്പോൾ ആൻസർ 351 കിലോമീറ്റർ അപ്പോൾ ആൻസർ ചെയ്താൽ 351 കിലോമീറ്റർ ഓക്കെ ഓവർ മനസ്സിലായില്ലേ എല്ലാവർക്കും നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ഫുഡ് ദേ ഹാഡ് ഡിസൈഡഡ് ടു സ്പെൻഡ് 8,540 റുപ്പീസ് ഓൺ ഫുഡ് ഫോർ ദ 3-day ട്രിപ്പ് ഫുഡിനേക്ക് മാത്രം അവർ 8,540 റുപ്പീസാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫോർ ദ 3-day ട്രിപ്പ് ദ സ്പെൻഡ് ദേ സ്പെൻഡ് 2,326 റുപ്പീസ് ഓൺ ഫുഡ് ഓൺ ദ ഫസ്റ്റ് ഡേ ഡേ 2,326 റുപ്പീസ് സ്പെൻഡ് ചെയ്തു പിന്നെ ഹൗ മച്ച് മോർ ക്യാൻ ദേ സ്പെൻഡ് ഓൺ ഫുഡ് ഫുഡിന് നെക്സ്റ്റ് എത്രയാണ് ബാക്കിയുള്ളതെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചത് അപ്പോൾ എങ്ങനെ ചെയ്തത് 8,540 മൈനസ് 2,326 മൈനസ് ചെയ്യാം ഓക്കെ അവർ കാണിച്ചു തന്നിട്ടുണ്ട് അതല്ലേ അപ്പോൾ അവർ പ്ലേസ് വാല്യൂ വെച്ചിട്ട് എഴുതിയിട്ടുണ്ട് 8 എന്ന് പറയുമ്പോൾ 8,000 പ്ലസ് 500 പ്ലസ് 40 മൈനസ് 2,000 പ്ലസ് 300 പ്ലസ് 26 ചെയ്തിട്ടുണ്ട് അല്ലേ കാരണം എന്താണ് ഫസ്റ്റ് വൺസ് പ്ലേസിൽ നോക്കൂ 0 മൈനസ് 6 ചെയ്യാൻ പറ്റുമോ എപ്പോഴും ബിഗ് വാല്യൂന്ന് സ്മോൾ വാല്യൂലേക്കാണ് മൈനസ് ചെയ്യുന്നത് എപ്പോഴും മേലെ ബിഗ് വാല്യൂ ചെയ്താൽ മാത്രമേ മൈനസ് ചെയ്യാൻ പറ്റൂ അതുകൊണ്ടാണ് അപ്പോൾ
രണ്ട് പ്ലേസ് എടുത്തു നേരത്തെ നമ്മൾ എടുത്തില്ലായിരുന്നു ഇവിടെ 50 എടുത്തില്ലായിരുന്നു അതുപോലെ തന്നെ 2 പ്ലേസ് എടുത്തു അപ്പോൾ 10th പ്ലേസ് 1s പ്ലേസ് 10th പ്ലേസ് ഒരുമിച്ച് എടുത്തു 40 എടുത്തു എന്നിട്ട് 40 മൈനസ് 26 ചെയ്തു 40 14 26 നേക്കാളും 40 വലുതാണ് അപ്പോൾ എപ്പോഴും നോക്കുക വലിയ നമ്പർ ആണ് മേലെ വരേണ്ടത് അപ്പോൾ വലിയ നമ്പർ വരുന്ന പോലെ ചെയ്തു നോക്കാം ഓക്കെ എന്നിട്ട് 40 മൈനസ് 26 ചെയ്തു നോക്കൂ അപ്പോൾ 14 കിട്ടി നെക്സ്റ്റ് 500 മൈനസ് 36 300 അതാണ് 200 8000 മൈനസ് 200 2000 ആണ് 600 ഓക്കെ അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാ 6240 റുപ്പീസ് അല്ലേ ഇനി സെക്കൻഡ് ഡേ ദേ സ്പെൻഡ് 3344 റുപ്പീസ് ഓൺ ഫുഡ് അവരെ കയ്യിലിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവരെ കയ്യിൽ 6214 റുപ്പീസ് ഉണ്ടായിരുന്നു നെക്സ്റ്റ് ഡേ 3344 റുപ്പീസ് ആണ് ഫുഡിന് ചിലവാക്കിയത് അപ്പോൾ മൈനസ് ചെയ്താൽ പോരെ ബാക്കിയുള്ളത് എത്രയാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൗ മച്ച് ഈസ് ലെഫ്റ്റ് അപ്പോൾ കയ്യിൽ എത്ര ബാക്കിയുണ്ട് എന്ന് ചോദിച്ചതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യാം 6214 മൈനസ് 3344 ചെയ്താൽ പോരെ അവർ പേജ് നമ്പർ 56 ഡൗണ് തന്നിട്ടുണ്ട് നോക്കാം 6000 പ്ലേസ് വാല്യൂ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തു ഫസ്റ്റ് 200 പ്ലസ് 10 പ്ലസ് 4 മൈനസ് 3000 പ്ലസ് 300 പ്ലസ് 40 പ്ലസ് 4 നിങ്ങൾക്കറിയാലോ പ്ലേസ് വാല്യൂ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം അപ്പോൾ നമ്പേഴ്സ് നോക്കാം വൺസ് പ്ലേസിലെ നമ്പേഴ്സ് നോക്കാം 4 മൈനസ് 4 അത് 0 ആവും അല്ലേ നമുക്ക് ചെയ്യാം ഡി മൈനസ് ചെയ്യാൻ പറ്റും അപ്പോൾ ബിഗ്ഗർ സ്മോളർ പ്രശ്നമില്ല ഈക്വൽ നമ്പേഴ്സാണ് എപ്പോഴും ശ്രദ്ധിക്കണം മേലിലെ നമ്പർ ബിഗ്ഗർ ആയിരിക്കണം താഴത്തെ ഡൗണിലെ നമ്പറിനെക്കാളും ഓക്കെ നെക്സ്റ്റ് 10th പ്ലേസിലെ നോക്കൂ 10 മൈനസ് 40 വരുന്നത് 10 മൈനസ് 40 ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ട് എന്താ ചെയ്തേ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കൂ ഈ 200 ഈ 100 100 ഈ സൈഡിലേക്ക് മാറ്റി വെച്ചു 10th പ്ലേസിലേക്ക് വെച്ചു അല്ലേ അപ്പോൾ അവിടെ 100 ആണ് റിമൈനിങ് ഉള്ളത് 110 ആണ് ഈ സൈഡ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഓക്കെ വാല്യൂ എപ്പോഴും പ്ലേസ് വാല്യൂ കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ ആദ്യം പ്ലേസ് വാല്യൂവിൽ വലിയ മേലെ അപ്പർ ബിഗ്ഗർ വാല്യൂ ഡൗണ് സ്മോളർ വാല്യൂ ആയിരിക്കണം അപ്പോൾ ഈ 4ഉം 4ഉം പ്രശ്നമില്ല ഈക്വൽ ആണ് അപ്പോൾ 0 വരും അല്ലേ അപ്പോൾ നെക്സ്റ്റ് നമ്പർ 10 മൈനസ് 40 ചെയ്യാൻ പറ്റുമോ 10 സ്മോളർ ആണ് ദാൻ 40 അല്ലേ അപ്പോൾ എന്താ ചെയ്യുക ഈ 0 നമുക്ക് ഇവിടെ വെക്കാൻ പറ്റുമോ ഇല്ല കാര്യമില്ല 0 വെച്ചിട്ട് കാര്യം എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഈ 0 പറ്റില്ല പിന്നെ ഈ 1 ഉണ്ട് 1 നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും പക്ഷെ 1 എന്ന് പറയുമ്പോൾ 100 ഒരുമിച്ച് വരും അല്ലേ ഇപ്പോൾ 2 1 നമുക്ക് ഇവിടെ വെച്ച പോരെ അപ്പോൾ 100 ഇങ്ങോട്ടാക്കിയാൽ മതി അപ്പോൾ 100 ഇവിടെ ആക്കി ഓക്കെ 100 ഇവിടെ ആഡ് ചെയ്തു അപ്പോൾ 100 പ്ലസ് 10 ആണ് 110 മൈനസ് 40 ഇത് റെഡിയാണ് കാരണം എന്താ 110 ഗ്രേറ്റർ ദാൻ 40 നെക്സ്റ്റ് നോക്കാം ഇവിടെ 100 ഇങ്ങോട്ട് ആക്കുമ്പോൾ ഇവിടെ ഏതാ ബാക്കിയുള്ളത് 200 ആണ് 100 എടുത്തപ്പോൾ 100 ആണ് റിമൈനിങ് സോ ഹിയർ 100 മൈനസ് 300 ഇത് പറ്റുമോ മൈനസ് ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ട് എന്താ ചെയ്തേ ഇവിടെ ഈ 100 പ്ലേസിൽ നമുക്കിവിടുന്ന് ഈ 1000 ഇങ്ങോട്ട് ആക്കാമല്ലോ ഇങ്ങോട്ട് മാറ്റാൻ പറ്റും അല്ലേ 1000 എടുത്തിട്ട് ഇങ്ങോട്ടാക്കി അപ്പോൾ 1000 ഇവിടെ ആഡ് ചെയ്തപ്പോഴാണ് 1100 കിട്ടിയത് ഓക്കെ ഇനി ബാക്കി ഏതാ 5000 ആണ് ബാക്കിയുള്ളത് ഓക്കെ ഇപ്പോൾ എല്ലാ നമ്പേഴ്സും നോക്കിയേ ഇത് ഈക്വൽ ആണ് ഇത് ഗ്രേറ്റർ ആണ് ഇത് ഗ്രേറ്റർ ഇതാണ് ഇത് ഗ്രേറ്റർ ആണ് അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റും അല്ലേ അങ്ങനെ ഓരോ 4 മൈനസ് 4 0 110 മൈനസ് 40 70 1100 മൈനസ് 300 800 5000 ആൻഡ് മൈനസ് 3000 ആണ്
2000. അപ്പോൾ എത്ര ആൻസർ കിട്ടിയത്? 2870 അല്ലേ? എങ്ങനെ ആൻസർ കിട്ടി? ഇത് കുറച്ച് പ്ലേസ് വാല്യൂ വെച്ചിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനാണ്. കുറച്ച് ലെങ്തി ആണ്. നമുക്ക് ഈസിയസ്റ്റ് വേർഡ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? നേരത്തെ കണ്ടുപിടിച്ച പോലെ 6214 മൈനസ് 3340. ഓക്കെ, നെക്സ്റ്റ് പേജിൽ ഇതെങ്ങനെ ചെയ്തത്? നെക്സ്റ്റ് പേജിലുണ്ട്, പേജ് നമ്പർ 57 മേലുണ്ട്. നോക്കൂ, തൗസൻഡ് തൗസൻഡ് പ്ലേസിൽ സിക്സ്, ടു ഹൺഡ്രഡ് പ്ലേസിൽ ടു, വൺ പ്ലേസ് ടെൻ പ്ലേസിൽ വൺ, വൺസ് പ്ലേസിൽ ഫോർ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നോക്കാം, ഫോറിന് സീറോ മൈനസ് ചെയ്ത് പോകും. കാരണം എന്താ? ഫോർ ബിഗ്ഗർ ദാൻ സീറോ. സോ വൺ, വൺ മൈനസ് ഫോർ, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? വൺ ലെസ്സർ ദാൻ ഫോർ. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ടൂവിലെ വൺ എടുത്തിട്ട് ഇവിടെ എടുത്തു. ഓക്കെ, വൺ എടുത്തപ്പോൾ ഈ വൺ വൺ ലെവനായി. ഓക്കെ, ലെവനായി. ലെവൻ മൈനസ് ഫോർ ചെയ്തു. നെക്സ്റ്റ് 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 പിക്ചറിൽ തന്നിട്ടുണ്ട് അല്ലേ? നോക്കി, ലെവൻ ആയി. അപ്പോൾ ഈ ടു എന്തായി? വൺ ആയി അല്ലേ? ബാക്കിയുള്ളത് വൺ ആണ് അല്ലേ? അപ്പോൾ അവിടെ വൺ തന്നിട്ടുണ്ട്, സിക്സ് തന്നിട്ടുണ്ട്. ഓക്കെ, തേർഡ് ടേബിൾ നോക്കാം. ഇനി നമുക്ക് വൺ മൈനസ് ത്രീ ചെയ്യാൻ പറ്റില്ല. ഇത് റെഡിയായി അല്ലേ? ലെവൻ മൈനസ് ഫോർ റെഡിയായി. ഇനി വൺ മൈനസ് ത്രീ ചെയ്യാൻ പറ്റില്ല അല്ലേ? വൺ ചെറുതാണ്. അപ്പോൾ ഈ സിക്സിലെ വൺ എടുത്തിട്ട് ഇവിടെ എടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായി? ലെവനായി. ഇവിടെയും ലെവനായി. ലെവൻ മൈനസ് ത്രീ ആയി, റെഡിയായി അല്ലേ? റെഡിയായി. ഓക്കെ, ലെവൻ മൈനസ് ത്രീ ആയി. ഇനി ഏതാ ബാക്കിയുള്ളത്? ഇവിടെ ഫൈവ് ആണ്. അപ്പോൾ ലാസ്റ്റ് ടേബിളിൽ തന്നിട്ടുണ്ട് ഫൈവ് ലെവൻ വൺ ലെവൻ ഫോർ മൈനസ് ത്രീ ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫോർ ഫോർ. അപ്പോൾ പ്ലേസ് വാല്യൂ വെച്ചിട്ട് ഓരോ മൈനസ് ചെയ്തപ്പോൾ 2870 കിട്ടി. നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റൂ. എങ്ങനെ ചെയ്യാൻ പറ്റൂ? ഡയറക്റ്റ് എഴുതാൻ പറ്റൂ. അങ്ങനെ ടേബിൾ വരയ്ക്കാതെ ചെയ്യാൻ പറ്റൂ. ആഡ് ചെയ്ത പോലെ ഫോർ മൈനസ് സീറോ ഫോർ. ഇനി വൺ ആണ്, വൺ മൈനസ് ഫോർ പറ്റില്ല. അപ്പോൾ ഈ ടൂവിലെ വൺ ഇവിടെ എടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ലെവൻ ആയി. ലെവൻ മൈനസ് ഫോർ സെവൻ. ഇനി ടു ആണ്, ടു ടു ഇല്ല, ടൂവിലെ വൺ എടുത്തു. അപ്പോൾ ഇവിടെ ബാക്കി ഏതാ? വൺ ആണ്. ഓക്കെ, വൺ മൈനസ് ത്രീ ചെയ്യാൻ പറ്റില്ല, മൈനസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സിക്സിലെ വൺ ഇവിടെ എടുത്തു. അപ്പോൾ ഇവിടെ ഓൾറെഡി വൺ ഉണ്ട്. ഇവിടുത്തെ വൺ എടുത്തപ്പോൾ ഇവിടെ ലെവൻ ആയി. ലെവൻ മൈനസ് ത്രീ ആണ് എയ്റ്റ്. ഇനി ബാക്കി ഫൈവ് ആണ്, ഇവിടെ ഫൈവ് മൈനസ് ത്രീ ടു. അപ്പോൾ ആൻസർ ത്രീ, ആൻസർ 2874 അല്ല, ഇവിടെ 44 ഉണ്ട് അല്ലേ? ഫോർ മൈനസ് ഫോർ സീറോ ആണ്. ഓക്കെ, കറക്റ്റായിട്ട് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പം ഈസി വേല് തന്നിട്ടുണ്ട്, ഇപ്പോൾ ചെയ്ത മെത്തേഡ് തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ മനസ്സിലാവും. പേജ് നമ്പർ 58 എടുക്കാം. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓൺ ദ തേർഡ് ഡേ ദേ സ്പെൻഡ് 3000 റുപ്പീസ് ഓൺ ഫുഡ്. ഫസ്റ്റ് ഡേ ആയി, സെക്കൻഡ് ഡേ ആയി, തേർഡ് ഡേ ആണ് 3000 റുപ്പീസ് സ്പെൻഡ് ചെയ്തു. ബാക്കി നമ്മുടെ കയ്യിൽ എത്ര ഉള്ളത്? 2870 റുപ്പീസ് ആണ് കയ്യിലുള്ളത്, ഫുഡിന് മാറ്റിവെച്ച ക്യാഷ്. പക്ഷേ നെക്സ്റ്റ് തേർഡ് ഡേ ആകുമ്പോൾ 3000 റുപ്പീസ് ചിലവായി. അപ്പോൾ കൂടുതലാണ് ചിലവായത്. ഹൗ മച്ച് മോർ ഡിഡ് ദേ സ്പെൻഡ് ഓൺ ഫുഡ് ദാറ്റ് എക്സ്പെക്റ്റഡ്? എക്സ്പെക്ട് ചെയ്തത് 2870 റുപ്പീസ് അല്ലേ? അപ്പോൾ ചിലവായത് 3000 ആണ്. എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട്. ഓൺലി 2870 റുപ്പീസ് വാസ് ലെഫ്റ്റ് ഫോർ ഫുഡ്. അത്രേ ഉള്ളൂ കയ്യിൽ. ദേ സ്പെൻഡ് 3000 റുപ്പീസ്. ഹൗ മച്ച് മോർ 3000 ദാൻ 2870?
2800 next question. What should be added to 2900 to get 3000? 2900 plus 100 ആണ് 3000. അപ്പോൾ ആ ബ്രാക്കറ്റിൽ ആ ബോക്സിൽ നിങ്ങൾ എഴുതി വെക്ക 100. ഓക്കേ ആണല്ലോ 2900 plus 3000 ആണ് 3000. ഓക്കേ how much more in all? എല്ലാം കൂടിയിട്ട് എത്രയായി? അപ്പോൾ 3000 ആണ് അവര് ചെലവാക്കിയത് അല്ലേ മൈനസ് 2870 അപ്പൊ എത്ര കൂടുതൽ ഇങ്ങനെ ചെയ്താൽ മതി ആദ്യം 100 ആണ് പ്ലസ് ഇപ്പൊ കിട്ടിയത് 100 അല്ലേ പ്ലസ് മുമ്പത്തെ 30 എത്രയാണ് 1130 ആൻസർ എഴുതി വെക്കാം ഇനി അനദർ വേ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ 3000 എന്ന് പിന്നെ 3200 2870 അല്ലേ അപ്പോൾ ഇവിടെ ഒന്ന് മൈനസ് ചെയ്താൽ എത്ര കിട്ടും 2999 കിട്ടി കാരണം നമുക്ക് ഈ 0 മൈനസ് 0 0 പിന്നെ ഇവിടെ 0 ആണ് അപ്പോൾ ഇവിടെ നിന്ന് എടുക്കണം 1 എടുക്കണം എന്നിട്ട് 1 ഇവിടെ എടുത്തു 10 ആയി 10 അങ്ങനെ ആവില്ല ഇവിടെ ഇവിടെ 10 ആയി എന്നിട്ട് ഈ 10 ലെ 1 ഇവിടെ എടുത്തു ഇവിടെ 10 ആയി അപ്പോൾ ഈ 9 ഇവിടെ 9 ആയി അല്ലേ 10 നിന്ന് മൈനസ് 7 ചെയ്യുമ്പോൾ 3 ആണ് അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റ് പ്രശ്നമല്ല നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് ഒരു 1 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ ഇവിടെ 1 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും മൈനസ് 1 ചെയ്യണം അപ്പോൾ എത്ര കിട്ടി 2869 കിട്ടി ഇനി നോക്കാം പ്ലേസ് വാല്യൂ വെച്ചിട്ട് നോക്കാം രണ്ടും എന്തായാലും 999 വരുമ്പോൾ ഗ്രേറ്ററേ വരുള്ളൂ അല്ലേ അപ്പോൾ 9 മൈനസ് 9 0 9 മൈനസ് 6 3 9 മൈനസ് 8 2 ഇനി 2 മൈനസ് 2 0 അപ്പോൾ സോറി 9 മൈനസ് 8 1 2 മൈനസ് 2 0 അപ്പോൾ 130 ആൻസർ കിട്ടി അങ്ങനെ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ ഇതെങ്ങനെ മൈനസ് ചെയ്യാം 3000 മൈനസ് 2870 എങ്ങനെ 0 മൈനസ് 0 0 ആണ് ഇവിടെ 0 ആണ് 0 മൈനസ് 7 0 മൈനസ് 8 ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഈ 3 നിന്ന് നമുക്ക് 1 ഇവിടെ എടുക്കാം ഓക്കെ അപ്പോൾ ഇവിടെ 10 ആയി 10 എന്ന് നമുക്ക് ഇവിടെ 1 എടുക്കാം 1 ഇവിടെ എടുത്തു അപ്പോൾ ഇവിടെ 10 ആയി ഇവിടെ 9 ആയി ഓക്കെ 10 മൈനസ് 7 എത്രയാ 3 ഇനി 9 മൈനസ് 8 എത്രയാ 1 ഇവിടെ എന്താണ് 1 അങ്ങോട്ട് കൊടുത്ത കാരണം ഇവിടെ 2 ആണ് 2 മൈനസ് 2 0 അപ്പോൾ 130 എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ആൻസർ ഏതാ ആൻസർ ചെയ്യാം അപ്പോൾ മെത്തേഡ് പ്രശ്നമില്ല നിങ്ങൾക്ക് ഏതാ ഈസി വേ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക എന്താ ഈ 100 കുറേ സീറോസ് ഉണ്ടെങ്കിൽ അതിന് ഒരു മൈനസ് ചെയ്യുക അപ്പോൾ നമ്പേഴ്സ് കിട്ടൂലേ അപ്പോൾ എന്തായാലും 9-ന്റെ കോമ്പിനേഷൻ ആയിരിക്കും ആ അത് എന്തായാലും ഗ്രേറ്റർ ആയിരിക്കും ഡിജിറ്റ് പ്ലേസ് വാല്യൂ നോക്കുമ്പോൾ ഗ്രേറ്റർ വാല്യൂ കിട്ടും അപ്പോൾ അങ്ങനെ മൈനസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓക്കെ അതുപോലെ തന്നെ ലൈക്ക് ദീസ് സബ്സ്ട്രാക്ട് 3407 ഫ്രം 5000 ഇപ്പോൾ 5000 തന്നിട്ടുണ്ടല്ലേ അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക ഒരു 1 മൈനസ് ചെയ്താൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ ഒന്ന് ചെയ്തു നോക്കൂ ഓക്കെ 5000 മൈനസ് 3417 നമുക്ക് എങ്ങനെ ചെയ്യാം മൈനസ് 1 ചെയ്താൽ ഈസി ആയിരിക്കും അല്ലേ എപ്പോഴും നോക്കുക ഈ സീറോസ് ഉണ്ടെങ്കിൽ മൈനസ് 1 ചെയ്ത് നോക്കാം ഓക്കെ -1 -1 രണ്ട് സൈഡ് ഒരു സൈഡ് ഒന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും മൈനസ് ചെയ്യണം ഓക്കെ ഇനി 5000 മൈനസ് 1 നമുക്കറിയാം 4999 മൈനസ്
3407 minus 1 is 3406. Okay. Place value is digit. Okay. All greater. Right? 9 minus 6. 3. 9 minus 0. 9. 9 minus 4. 5. 4 minus 1. 4 minus 3. 1. Answer is here. Where number is there? 6000 minus 4, 3, 2, 6. Say the no ko. When you say minus, chayya. Minus 1 is the better answer. Get to aligning easy way, method ending. I'm going to say, aligning. Okay, you're going to say, 6000 minus 1, 5, 9, 9, 9. Minus this is 3, 4, 3, 2, 6, 2, 5. Okay, 9 minus 5, 4, 9 minus 2, 7, 9 minus 3, 6, 5 minus 4, 1. Answer get delay. Now, you can see the number of zeros. Minus 1 is the side minus 1. This is the answer get the easiest way. Okay, next, how many students next class will know?